സമകാലിക വാർത്തകളുടെ വിശദീകരണങ്ങൾ അറിയുവാൻ അവയുടെ ഉള്ളടക്കേറി പരിശോധിക്കുന്ന മലയാളി വാർത്ത ഇൻസൈഡ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. മഹാരാഷ്ട്രയിലെ ചതിയുടെ കഥ വേദനയോടെ കണ്ണീരോടെ തന്നെ ഫട്നാവിസിന് വീണ്ടും വിളിച്ചു പറയേണ്ടി വന്നിരിക്കുന്നു. മഹാരാഷ്ട്രയിൽ തിരക്കിട്ട് സർക്കാർ ഉണ്ടാക്കാൻ കാരണം അജിത് പവാറാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് വീണ്ടും ഫട്നാവിസ്. അദ്ദേഹം തെറ്റിദ്ധരിപ്പിച്ചെന്ന് ഫട്നാവിസ് പറയുന്നുണ്ട്. സർക്കാർ ഉണ്ടാക്കാൻ തന്നെ ഇങ്ങോട്ട് വന്ന് ക്ഷണിക്കുകയായിരുന്നു അജിത്. BJP ഇതര പാർട്ടികളുമായി ഈ സമയം ചർച്ച നടത്തുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് തന്നെയാണ് അജിത് പവാർ തന്ത്രങ്ങളുമായി പറ്റിച്ചത്. 54 NCP-മാരുടെ പിന്തുണ വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് തന്ത്രം അജിത് പവാർ അണിയറയിൽ ഒരുക്കിയത്. ഇത് ശരത് പവാറിനും അറിയാമായിരുന്നു. ഈ ചതിക്ക് വലിയ വില തന്നെ കൊടുക്കേണ്ടി വരുമെന്നുള്ള സൂചനയും BJP പറയാതെ പറയുന്നുണ്ട്. ഇത്രയും വലിയ പിന്തുണയുള്ളത് കൊണ്ടാണ് താൻ സർക്കാർ ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. അജിത് പവാറിന്റെ നിർദ്ദേശപ്രകാരം താൻ കുറച്ച് MLA-മാരുമായി സംസാരിച്ചു. അവർ BJP-ക്കൊപ്പം നിൽക്കാനാണ് ആഗ്രഹമെന്ന് പറഞ്ഞു. ഇതിനു പുറമെ NCP അധ്യക്ഷൻ ശരത് പവാറുമായി ഇക്കാര്യം സംസാരിച്ചതാണെന്നും അജിത് പറഞ്ഞു. ഇതിൽ കൂടുതൽ എന്താണ് വിശ്വസിക്കേണ്ടത്? ശരത് പവാറിന്റെ പിന്തുണയുണ്ടെന്ന് ഉറപ്പിച്ചാണ് സർക്കാർ ഉണ്ടാക്കാൻ BJP കച്ചകെട്ടി ഇറങ്ങിയത്. ആ വിശ്വാസത്തിനാണ് വ്രണമേൽപ്പിച്ചത് ശരത് പവാറും അജിത് പവാറും. കോൺഗ്രസിനൊപ്പം പോകാൻ NCP-ക്ക് ആഗ്രഹമില്ലെന്ന് പറഞ്ഞാണ് അജിത് പവാർ BJP തന്ത്രപൂർവ്വം സമീപിച്ചത്. ത്രികക്ഷി സഖ്യത്തിന് സർക്കാർ ഉണ്ടാക്കി മുന്നോട്ട് പോകാനാകില്ല. സുസ്ഥിരമായ സർക്കാരിന് BJP-ക്കൊപ്പം ചേരാനാണ് താല്പര്യമെന്നും അജിത് പറഞ്ഞിരുന്നു. ഇത് വിശ്വസിക്കുകയായിരുന്നു എന്നതാണ് സത്യം. പക്ഷേ ഇത് നീക്കം തിരിച്ചടിയാക്കി മാറ്റി. അതാണ് സർക്കാർ വീഴാൻ കാരണമെന്നും ഫട്നാവിസ് പറയുകയാണ്. അതേസമയം അണിയറയിലെ നീക്കങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളും അടുത്ത ദിവസം വെളിപ്പെടുത്തുമെന്നാണ് ഫട്നാവിസ് പറയുന്നത്. നിരവധി കാര്യങ്ങൾ രഹസ്യമായി നടന്നിട്ടുണ്ടെന്ന് ഫട്നാവിസ് ഉറപ്പ് നൽകുകയാണ് അണികൾക്ക്. എന്നാൽ അജിത് പവാറിനെതിരെയുള്ള കേസുകൾ പിൻവലിക്കുന്നതിന് വേണ്ടിയാണ് ഈ നാടകം നടന്നതെന്ന വാദങ്ങളെയും ഫട്നാവിസ് തള്ളിക്കളഞ്ഞു. ACB അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് നൽകിയിട്ടുണ്ടാകും. എന്നാൽ ഹൈക്കോടതിയിൽ ഈ വാദം നിലനിൽക്കില്ലെന്നും ഫട്നാവിസ് പറയുകയാണ്. അതായത് വരും ദിവസങ്ങളിൽ നാടകീയമായ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുണ്ടാകും. ത്രികക്ഷി സഖ്യത്തിന് താഴെയിറക്കാനുള്ള അണിയറ നീക്കങ്ങളുമായി BJP മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് ഫട്നാവിസ് പറഞ്ഞിരിക്കുന്നത്. ചതിക്ക് ചതി പകരമായി നടത്തുമെന്നൊരു സൂചന കൂടിയല്ലേ ഫട്നാവിസിന്റെ വാക്കുകൾ? രാഷ്ട്രീയ മഹാരാഷ്ട്ര ഉറ്റുനോക്കുകയാണ്. രാഷ്ട്രീയ നിരീക്ഷകരും ഉറ്റുനോക്കുകയാണ്. ഏതു നിമിഷവും സർക്കാർ താഴെ വീഴുമോ താഴെ വീഴ്ത്തുമോ? കോർപ്പറേഷൻ മേയർ തെരഞ്ഞെടുപ്പിൽ കണ്ടതുപോലെ കോൺഗ്രസ് കൂടി വിട്ടുനിന്നാൽ NCP-യും ശിവസേനയും എന്തു ചെയ്യും? BJP-ക്ക് കാര്യങ്ങൾ എളുപ്പമാകുമോ? കാത്തിരുന്നു കാണാം.